എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്. ടീനാസ് കിച്ചന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഫിഷ് റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. ഷെഫ് സുരേഷ് പിള്ളയുടെ ഒരു ഫിഷ് നിർമ്മാണമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എനിക്കത് കണ്ടപ്പം തൊട്ട് ചെയ്യണം ഒത്തിരി ആഗ്രഹിച്ചൊരു ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് പോംഫ്രറ്റ് കിട്ടിയായിരുന്നു. ഫ്രോസൺ ആണ് ഈ പോംഫ്രറ്റ്. അപ്പം ആ പോംഫ്രറ്റ് ആണ് ഞാൻ ജസ്റ്റ് നമ്മൾ മീനൊക്കെ അരച്ച് പുരട്ടിയാലേ അതുപോലൊന്ന് അരച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി. ഇതൊരു ഒരു പോംഫ്രറ്റ് ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതിന് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഉലുവാപ്പൊടി ഇച്ചിരി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തു, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും മതി. പിന്നെ ഒരു അല്പം നാരങ്ങാ നീരും, പിന്നെ കറിവേപ്പില, ഇത്രയും മതി നമുക്ക് മീൻ അരച്ചു പുരട്ടാൻ. മീൻ അരച്ചു പുരട്ടി ഒരു 20 മിനിറ്റ് അത് വെച്ചേക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇത് മീൻ വറുത്തെടുക്കുന്നത്. മീൻ വറുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു മാജിക് നമുക്ക് നോക്കാം. അപ്പം ഫിഷ് നിർമ്മാണം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അരച്ച് പുരട്ടിയ മീൻ, അതൊരു 20 മിനിറ്റ് അത് അരച്ച് പുരട്ടി വെച്ചേക്കണം. പിന്നെ കുറച്ച് കോക്കനട്ട് മിൽക്കാണ്. വെളിച്ചെണ്ണ വേണം. പിന്നെ കോക്കനട്ട് ഓയിൽ, പച്ചമുളക്. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്, അത് നടുവേ കീറിയത്. പിന്നെ ഇഞ്ചി, ഇഞ്ചി ഒരു സ്പൂൺ ഇഞ്ചിയോളം വരും, ഒരു ടേബിൾ സ്പൂണോളം, അത് നീളത്തിൽ അരിഞ്ഞത്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, വെളുത്തുള്ളി ഒരു 3-4 അല്ലി, ഇച്ചിരി വലിയ അല്ലിയാണ്, അതൊരു നീളത്തിൽ അരിഞ്ഞത്. കറിവേപ്പില, പിന്നെ തക്കാളി. തക്കാളി ഞാനിവിടെ ഒരു നടുവേ കീറിയ ഒരു തക്കാളിയേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഒരു തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്, കുരുമുളക്, ഇത്രയും മതി. നമുക്കിതെങ്ങനാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് മീൻ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു ഒരു സ്പൂൺ മീൻ വറുക്കാനുള്ള എണ്ണ, ഒരു സ്പൂൺ എണ്ണ ഇട്ട് കൊടുത്താൽ മതി. ഒരു മീൻ നമ്മൾ തവയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പൊ നമ്മുടെ തവ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കൊരു ഒരു സ്പൂൺ എണ്ണ തേച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ ആ മീൻ തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ആ മീൻ നമുക്ക് ഒരു രക്ഷയില്ല. ഈ മണം നല്ല പൊരിച്ച മീനിന്റെ മണം. ഞാനിവിടെ ഒരു സൈഡ് തിരിച്ചിട്ടിട്ടുണ്ട്. ആ സൈഡിലൂടെ ഒന്ന് മൂത്തോട്ടെ. അപ്പൊ ഞാൻ വേറൊരു തവ എടുത്തു. അപ്പൊ നമ്മുടെ തവ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു കാൽ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ ഷെഫ് അത് ഒരു മൺചട്ടിയിലാണ് ചെയ്തത്. മൺചട്ടിക്കകത്ത് ഒരു ഇല വെച്ചിട്ടാണ് ചെയ്തത്. അത് രണ്ടും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഇല്ലാതെ നമുക്ക് ടേസ്റ്റിലൊന്നും അധികം കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഫിഷ് നിർമ്മാണമാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു. അപ്പൊ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാല്, നല്ല തിക്ക് തേങ്ങാപ്പാലാണ്. അതും ഇതിന്റെ മണ്ടയ്ക്കോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ പാലിനകത്ത് ഈട് കിടന്ന് കുറുകണം, അതാണ് അതിന്റെ പരുവൻ. നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം.
പച്ചമുളക് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്ത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ മീൻ ഈ തേങ്ങാപ്പാലിലും ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ കിടന്ന ഒരു കുറുകി വരും അതാണ് അതിന്റെ പരിവം അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഇത് കുറുകി വരുമ്പോൾ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിങ്ങനെ നല്ലതായിട്ടിങ്ങനെ തിളച്ച് വരുമ്പം അതിനകത്തോട്ട് ഒരിച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ആ വെളിച്ചെണ്ണയും ആ മസാലയും എല്ലാം കൂടി ചേർന്ന് കലർന്ന് വരുമ്പം ആ ഒരു തിളയും കൂടി കഴിയുമ്പോൾ നമുക്കിങ്ങനെ അടുപ്പേന്ന് വാങ്ങാം ഞാനിതൊരു ഒരു മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് അതൊന്ന് കുക്ക് ചെയ്തു അപ്പം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം ആദ്യം നമുക്ക് മീൻ എടുത്ത് വെക്കാം അതിൻ്റെ മണ്ടയ്ക്കോട്ട് അച്ചാറ് എല്ലാം നമുക്ക് ഗ്രേവി എല്ലാം അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിൽ നിന്നൊരു കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്ത് ചാറും ഗ്രേവിയും എല്ലാം ചേർത്ത് അങ്ങോട്ട് മുറിച്ചെടുത്ത് ഒരു കഷ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നല്ല സ്വാദാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചാറൊക്കെ നോക്കി കഴിക്കട്ടെ അപ്പൊ ഈ ഫിഷ് നിർവാണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നുണ്ട് വരെ സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ സീ യു ബൈ ബൈ